നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡോക്ടർ, ഇരിക്കോ. ഐ ആം കുൽക്കർണി മനോഹരൻ. നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് മാനസിക നില തകരാറിലായിരിക്കുന്നത്? അത് ഡോക്ടർ തന്നെ കണ്ടുപിടിക്കൂ. ഞങ്ങളോടാണോ ചോദിക്കുന്നത്? കൊള്ളാം, ഇത് വൈദ്യനെ വാദം പിടിപ്പിക്കാൻ വന്ന പോലെ ഉണ്ടല്ലോ. ഇത് കുൽക്കർണി മനോഹരൻ തികച്ചും വ്യത്യസ്തനായ സൈക്യാട്രിസ്റ്റാ. എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ച സ്ത്രീക്ക് ഞാൻ തന്നെ പറയാം. മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആള്, ഞാനല്ല. നിങ്ങളാണ്, ശരിയല്ലേ? ആ ഐ കറക്റ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡോക്ടർ, എനിക്ക് മാനസിക പ്രശ്നമൊന്നും ഇല്ല, ഞാൻ നല്ല ബോധത്തോടെ ഇരിക്കുന്നു. അത് പറയേണ്ടതേ, നിങ്ങളല്ല ഡോക്ടറായ ഞാനാ. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തികച്ചും വ്യത്യസ്തനായ മനോരോഗ വിദഗ്ധനാണെന്ന്, ശരിയല്ലേ? എന്റെ പേഷ്യന്റ് സുഖം പ്രാപിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഞാൻ അവരുടെ വീട്ടിലെത്തി അവരുടെ മാനസിക നില പരിശോധിക്കാറുണ്ട്. സോറി ഡോക്ടർ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പിന്നെ എനിക്കാണോ എനിക്കാണോ മാനസിക പ്രശ്നം? ഞങ്ങളുടെ ഫാമിലിയിലെ ഡോക്ടർ പ്രശ്നം. എന്നിട്ട് അവരൊന്നും വന്നില്ലേ? അയ്യോ, അതോ അവർക്ക് മൊത്തത്തിൽ ഭ്രാന്താണോ? അയ്യോ, അതല്ല, അവർക്കും മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫാമിലിയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി വൈഫ് മനോരോഗിയായിട്ട് അഭിനയിക്ക. പിന്നെ ഇവൾക്ക് യഥാർത്ഥത്തിൽ മാനസിക രോഗമുണ്ടെന്ന് ഡോക്ടർ ഒരു റിപ്പോർട്ട് തരണം. വെറുതെ വേണ്ട, ഡോക്ടർ ചോദിക്കുന്ന ക്യാഷ് തരാം. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. റിപ്പോർട്ടും സർട്ടിഫിക്കറ്റും ഒക്കെ തരാം, പക്ഷെ അതിനു മുമ്പ് ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അതൊന്നും വേണ്ട, ഡോക്ടർ റിപ്പോർട്ട് തന്നാ മതി. നോ 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 നോ, അത് പറ്റില്ല. പരിശോധന നടത്താതെ റിപ്പോർട്ട് തന്നാൽ നിങ്ങളും കുടുങ്ങും ഞാനും കുടുങ്ങും. ആദ്യം കുറച്ച് ടെസ്റ്റ് ചെയ്യാം, ബ്ലഡ് മുതൽ യൂറിൻ വരെ. അല്ല ഡോക്ടറെ, ഈ ടെസ്റ്റൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ? ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ ഈ ടെസ്റ്റിന്റെ എല്ലാം ബില്ലടയ്ക്കണം. അതടയ്ക്കാം. ഡോക്ടർ, ഇവരെ കൊണ്ടുപോയി ഫുള്ള് ചെക്കപ്പ് ചെയ്തേക്ക്. ശരി ഡോക്ടർ. അയ്യോ വരൂ, പവിയട്ട, എനിക്ക് പേടിയൊന്നും, എന്നെന്തിനാ കൊണ്ടുപോന്നെ? അത് പേടിക്കാനൊന്നും ഇല്ല ഗിരിജെ, ഇത് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാ. അച്ചല്ല്, നീ പോയിട്ട് വാ. അത് വേണോ? അച്ചല്ല്, ചെല്ലു ചെല്ലു. നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഓജസ്സും തേജസ്സും ഉള്ള പഴയ ഭാര്യയാക്കി തിരിച്ചു തരും. ഈ ഓജസ്സും തേജസ്സും ഞങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെ ഒരു പ്രത്യേക പദപ്രയോഗ. നിങ്ങളുടെ ഭാര്യയെ കണ്ടപ്പോ എവിടെയോ എന്റെ ഭാര്യയുടെ ഒരു സമാനത. ഡോക്ടറുടെ ഭാര്യ എന്ത് ചെയ്യുന്നു? അവളിപ്പോ പുറത്താ. യു കെയിലാണോ അതോ അറേബ്യൻ കൺട്രീസിലാണോ? അല്ലല്ലല്ല, ഏയ്, കഠിനമായ എന്റെ ചികിത്സ താങ്ങാനാവാതെ അവൾ ഈ ലോകം തന്നെ വിട്ടുപോയി.
ഇങ്ങോട്ട് അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അസുഖമൊന്നും ഇല്ല. ഞാൻ ഇവിടെ വരുന്നവരുടെ സ്ഥിരം പല്ലവിയായത്. ഇരിക്ക്. അങ്ങനെയല്ല, എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ആരും ഈ ഷോപ്പ് റൂമിൽ വരാറില്ല. ഇതങ്ങോട്ട് പ്രയോഗിച്ചാൽ മര്യാദക്ക് ഇരിക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സിസ്റ്റർ, ഇനി ഷോക്ക് കൊടുക്കാം. നീ ഭ്രാന്ത് അഭിനയിക്കായിരുന്നല്ലോ, ഇനി അഭിനയിക്കാൻ നിക്കണ്ട. നല്ല ഒറിജിനൽ ഭ്രാന്ത് ഞാൻ ഉണ്ടാക്കി തരാം. മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് ഈ മാനസിക രോഗം വരുന്നത്. നിന്നെപ്പോലെ കരിങ്കല്ലിന്റെ മനസ്സും കുടിലതയുമുള്ള ദ്രോഹികൾക്കല്ല. എന്തൊക്കെയാ മരുവത്തൂർ വീട്ടിൽ ചെയ്തു കൂട്ടുന്നതെന്ന് എന്തെങ്കിലും വിചാരമുണ്ടോ നിനക്ക്? എല്ലാം ഞാൻ ക്ഷമിച്ചും മറന്നും ജീവിക്കുമെന്ന് നീ വിചാരിച്ചോ? ഇനി നീ എനിക്കെതിരെ ചിന്തിക്കാൻ പോലും പാടില്ല. അതിനാ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ്. ദർശനയോ? നീ എന്തൊക്കെ ഗിരിജ ഈ പറയുന്നേ? സത്യം സത്യം പവിയട്ടാ ഞാൻ പറയുന്നത്. ഡോക്ടറെ, ഡോക്ടർ വെറും ഒരു ടെസ്റ്റ് മാത്രമേ നടത്തുള്ളൂ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഷോക്ക് അടിപ്പിച്ച് എന്നെ കൊല്ലാൻ നോക്കുകയാണോ? ദർശന, അവൾ അവസരം മുതലാക്കി എന്നെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ നോക്കി. ആര്? ദർശനയോ? പിന്നല്ലാണ്ട് ആരാ? നീ എന്തൊക്കെയാ ഗിരിജ പറയുന്നേ? എവിടെ എവിടെ ദർശന?